ഹലോ ഫ്രണ്ട്സ്, ഞാൻ നവി. ഞാൻ ഇപ്പോൾ ഉള്ളത് നമ്മുടെ ട്രിവാൻഡ്രം ബേക്കറി ജംഗ്ഷനിൽ ഒരു പുതിയതായിട്ട് ഒരു ദം ബിരിയാണി കട സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫുഡ് ടെക്സ്റ്റ് ചാപ്റ്റർ 1 ദം ബിരിയാണി കിടിലം പേരല്ലേ. ഇവിടെ വരുമ്പോഴത്തേക്കൊക്കെ നല്ല തിരക്കാണ്. ഞാൻ ഇത് സെക്കൻഡ് ടൈം ആണ് വന്നത്. ആദ്യത്തെ പ്രാവശ്യം വന്നപ്പോഴത്തേക്ക് നല്ല തിരക്കായിരുന്നു, കഴിക്കാൻ പറ്റിയില്ല. ഇതിപ്പോൾ വീണ്ടും വന്നിട്ടുണ്ട്, അപ്പോഴും തിരക്കാണ്. അപ്പോൾ ഇവിടെ ചിക്കൻ ബിരിയാണി ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ബീഫില്ല മട്ടണും ഫിഷ് ബിരിയാണിയും ഒക്കെ ഉണ്ട്, പിന്നെ പോത്ത് ബിരിയാണി ഉണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യൽ. അപ്പം കുറച്ച് വെയിറ്റ് ചെയ്യണം ബിരിയാണി കിട്ടാനായിട്ട്. വന്നിട്ട് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് പറയാം. സമയം എന്താ, ഇപ്പോൾ 11:30 ആയിട്ടേ ഉള്ളൂ. ആ സമയം തൊട്ട് വൈകുന്നേരം 5 മണി വരെ ഇവിടെ തിരക്ക് തന്നെയായിരിക്കും. അപ്പോൾ വന്നിരിക്കുന്ന ഓർഡറൊക്കെ കഴിഞ്ഞിട്ടേ നമുക്ക് കിട്ടുള്ളൂ. ഈ ഒരു കുഞ്ഞ സ്പേസിലാണ് ഇത്രയും പേര് നിന്നിട്ട് ഇത്രയും പേർക്ക് ബിരിയാണി സെർവ് ചെയ്യുന്നത്. ചിലപ്പം നമ്മൾ പാർസൽ ചെയ്ത് പോകുന്ന ആൾക്കാരും ഉണ്ട്, ഇവിടെ ഇരുന്ന് കഴിക്കുന്ന ആൾക്കാരും ഉണ്ട്. ഇത് ഹാഫ് ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. കുഞ്ഞ് റൈസാണ്, സാലഡും പിക്കിളും ഒക്കെ വെച്ചിട്ടാണ്. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സോറി, നല്ല പീസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഹാഫ് ഞാൻ പറഞ്ഞോളൂ, ഫുള്ളും കിട്ടും. കുഞ്ഞ് റൈസാണ്, റൈസ് നന്നായിട്ട് വെന്തിട്ടുണ്ടെന്ന് തോന്നണല്ല, വെന്തിട്ടുണ്ട്. ആ ഒരു മസാലയാണ് ആ ടേസ്റ്റ്. സാധാരണ നമ്മൾ നോർമൽ ബിരിയാണി കഴിക്കണേന്നും കുറച്ച് വ്യത്യാസം ഇട്ട് നിൽപ്പുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ചിക്കൻ ആണെന്നുണ്ടെങ്കിലും ഫ്രൈ ചെയ്തിട്ടാണ് ഇടുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഫ്രൈ ചെയ്ത ചിക്കൻ തന്നെയാണ്. അടിപൊളി കേട്ടുണ്ട് മസാല, പെർഫെക്റ്റ്. കുഞ്ഞ് റൈസും കൂടെ ആകുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കും. ബിരിയാണിയിൽ സാലഡും കൂടെ കൂട്ടി ചേർത്തിട്ട്, ഇത് പിക്കിളാണ് കേട്ടോ എനിക്ക് തോന്നുന്നു, ബീറ്റ്റൂട്ട്, ക്യാരറ്റും എരിയും, നല്ല മധുരമൊക്കെ ഉണ്ട്. പപ്പടവും വെച്ച് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെയാണ് സാധാരണ ബിരിയാണിയുടെ ടേസ്റ്റ് എനിക്കിഷ്ടം. കിഡ്ഡിലും ബിരിയാണി, ഒരു പോത്ത് ബിരിയാണി കൂടെ പറഞ്ഞിട്ടുണ്ട്. പോത്ത് ഹാഫ് കിട്ടൂല, ഫുള്ളേ കിട്ടുള്ളൂ. അതും കൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്നുള്ളത് ഞാൻ പറയാം. ഇതാണ് ഫുൾ പോത്ത് ബിരിയാണി. ഇത് നമുക്ക് ആദ്യം ഫസ്റ്റ് തട്ടാം. ഇത് പോത്ത് ബിരിയാണിയാണ്. പീസൊക്കെ അത്യാവശ്യം നല്ല പീസാണ് കേട്ടോ, നല്ല കുക്കായിട്ടുണ്ട്, ഹാർഡല്ല, സോഫ്റ്റാണ്. കൊള്ളാം കേട്ടോ. ഇതില് ചിക്കൻ്റെ അത്ര മസാല നമുക്ക് ഇതിൽ ഫീൽ ചെയ്യില്ല, പക്ഷെ ആ റൈസിലും ആ ഒരു പോത്തിൻ്റെ ആ ഒരു ഫ്ലേവർ ഇറങ്ങിയിട്ടുണ്ട്. പോത്തും കൊള്ളാം. ഒരു ഫുൾ പോത്ത് ബിരിയാണിക്ക് 180 ആണ് വരുന്നത്, ചിക്കൻ ഹാഫിന് 120 ആണ്. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. രണ്ട് ബിരിയാണിയും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് കുറച്ചും കൂടെ കൂടുതൽ ഇഷ്ടപ്പെട്ട മസാലയൊക്കെ ചേർത്തിട്ടുള്ള ചിക്കൻ ദം ബിരിയാണിയാണ്. 120 ആണ് ഹാഫിന് വരുന്നത്. മസ്റ്റ് ട്രൈ ആണ് കേട്ടോ, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു.
കോത്ത് ബിരിയാണിയും കൊള്ളാം, അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ട ചിക്കൻ ബിരിയാണിയാണ്. അപ്പൊ കറക്റ്റ് ലൊക്കേഷൻ അറിയണ്ടേ? നമ്മുടെ ട്രിവാൻഡ്രം ബേക്കറി ജംഗ്ഷനില് സ്വീറ്റ് മഹൽ, അതായത് ബേക്കറി ജംഗ്ഷന്റെ അടുത്ത് പെട്രോൾ പമ്പ് ഉണ്ട്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന വഴി കയറി വരുമ്പോഴത്തേക്കും റൈറ്റ് സൈഡിലായിട്ടാണ് ഫുഡ് ടെക്സ്റ്റ് ചാപ്റ്റർ 1 ദം ബിരിയാണി എന്ന് പറയുന്ന ഒരു കുഞ്ഞു കട. 11:30 to 5 വരെയാണ് ഷോപ്പ് വരുന്നത്. അപ്പോൾ എല്ലാവരും വന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.